നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിൽ ഇറ്റലി കിരീടം ചൂടിയിരിക്കുന്നു. 31 ദിവസത്തെ ഒരു മികച്ച ടൂർണമെന്റ് ആണ് നമ്മൾ കണ്ടത്. 51 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്, 142 ഗോളുകൾ പിറന്നു. തീർച്ചയായിട്ടും യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ പിറന്ന ഒരു ടൂർണമെന്റ് ആണ് കടന്നുപോയിരിക്കുന്നത്. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ ആരാണ്? അത് മറ്റാരുമല്ല, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ്. പ്രീ ക്വാർട്ടറിൽ അദ്ദേഹത്തിന്റെ ടീം പുറത്തുപോയിരുന്നു, പക്ഷേ 5 ഗോളുകളാണ് ഈ യൂറോ കപ്പിൽ അദ്ദേഹം കളിച്ച 4 മത്സരങ്ങളിൽ നിന്നായിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത്. ആകെ 360 മിനിറ്റുകൾ കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് 5 ഗോളുകളും ഒരു അസിസ്റ്റുമാണ് പോർച്ചുഗീസ് സൂപ്പർ താരം സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. 5 ഗോളുകളുമായിട്ട് പാട്രിക് ഷിക്കും ഗോളടിയിൽ ഒപ്പത്തിനൊപ്പമുണ്ട്. പക്ഷെ 404 മിനിറ്റുകൾ എന്ന് പറയുമ്പോൾ CR7നേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം കളിക്കാൻ ഇറങ്ങി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ അസിസ്റ്റുമില്ല. അതുകൊണ്ട് ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 4 ഗോളുകളുമായിട്ട് ഒരു പിടി സൂപ്പർ താരങ്ങൾ അവർക്ക് തൊട്ടു പുറകിലുണ്ട്. സ്വീഡന്റെ എമിൽ ഫോസ്ബർഗ്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ, ഫ്രാൻസിന്റെ കരീം ബെൻസിമ, ബെൽജിയത്തിന്റെ റൊമേലു ലുക്കാക്കു തുടങ്ങിയ സൂപ്പർ താരങ്ങൾ 4 ഗോളുകളും നേടിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.